ഇന്ന് നമ്മൾ എഗ്ഗ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. എഗ് കബാബ് അഥവാ തലശ്ശേരിയുടെ സ്പെഷ്യൽ തേങ്ങാ മുറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർക്കുക. എനിക്ക് ആവശ്യമായ പച്ചമുളകാണ്. അപ്പം പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. നല്ല കുനുകുനാ അരിഞ്ഞിട്ടെടുക്കുക. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് വഴണ്ട് വരാനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വഴണ്ട് വന്നാൽ മതി. ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുകയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന ഒരു ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് പൊട്ടറ്റ പുഴുങ്ങിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മൂന്ന് മീഡിയം പൊട്ടറ്റ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ പൊട്ടറ്റ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ ഇതൊരു ഇതിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ടയും അതിലേക്ക് ഒരു നുള്ള ഉപ്പും പിന്നെ നമ്മളൊരു ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു എഗ് കബാബ് തയ്യാറാക്കുമ്പോൾ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടിച്ചെടുത്തൊരു കോഴിമുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇതിനാവശ്യമായ നാല് കോഴിമുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അംഗത്തിനനുസരിച്ച് നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയതെടുക്കാം. ആ പുഴുങ്ങിയ കോഴിമുട്ട നമ്മളതായി ഇതുപോലെ കുറച്ച് മൈദാമാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ആ ഒരു പൊട്ടറ്റയുടെ മസാല നമ്മളിതിലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഒന്ന് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് കൈവെള്ളയിൽ വെച്ച് പരത്തിയതിന് ശേഷം നമുക്ക് കോഴിമുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട നമ്മളിതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കോഴിമുട്ടയുടെ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ മസാലയൊന്നും പൊടിഞ്ഞു പോകാതെ നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഒരു മുട്ടയിലേക്ക് ഇത് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ കോട്ടിങ്ങാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല. നല്ല ഷേപ്പിൽ നമ്മൾ ഈ ഒരു എഗ് കബാബ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഡബിൾ കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡിപ്പ് ചെയ്ത നമ്മുടെ ഒരു കബാബ് ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഒരു കബാബയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ച് മറിച്ച് ഒന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടെ തന്നെ നിന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അടുത്തൊരു ബാച്ച് കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇഫ്താറിൻ്റെ ടൈമിലായാലും അതല്ലാതെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അതായത് ഇത് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ എല്ലാം തന്നെ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി ഉപയോഗിച്ച് ഇന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു തേങ്ങാമുറിയുടെ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടായിരിക്കും ഇതിനെ തേങ്ങാമുറി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് വരെ ബൈ.